എസ് യു വി നിർമ്മാതാക്കളുടെ കാര്യം വരുമ്പോൾ ജീപ്പിന്റെ പാരമ്പര്യവുമായി പൊരുത്തപ്പെടാൻ കഴിയുന്ന ബ്രാൻഡുകൾ വളരെ കുറവാണെന്ന് വേണം പറയാൻ. സി വി യു റൂട്ടിലൂടെ ഇറക്കുമതി ചെയ്ത റാംഗ്ലർ, ഗ്രാൻഡ് ചെറോക്കി എസ് യു വികളുമായി 2016 അമേരിക്കൻ നിർമ്മാതാക്കളായ ജീപ്പ് ഇന്ത്യയിൽ രംഗപ്രവേശനം ചെയ്തു. പിന്നീട് ഇന്ത്യയിൽ നിർമ്മിച്ച കോമ്പസ് 5-സീറ്റർ പ്രീമിയം എസ് യു വി ബ്രാൻഡ് പുറത്തിറക്കുകയും ചെയ്തു. 6 വർഷത്തിനു ശേഷം ഇപ്പോൾ മെറീഡിയൻ 7-സീറ്റർ എസ് യു വിയും പുറത്തിറക്കിയിരിക്കുകയാണ് നിർമ്മാതാക്കൾ. ഈ വാഹനത്തിന്റെ റിവ്യൂ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവെക്കുന്നത്. ഡിസൈനിലേക്ക് വന്നാൽ ആദ്യ കാഴ്ചയിൽ മെറീഡിയൻ കോമ്പസിന്റെ ഒരു നീളമേറിയ പതിപ്പായി തോന്നുമെങ്കിലും അടുത്തു ചെന്ന് വിശദമായി പരിശോധിപ്പിക്കുമ്പോഴാണ് മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതിയ ബോഡി പാനലുകൾക്കൊപ്പം നീളമുള്ള വീൽ ബേസ് ഉൾക്കൊള്ളുന്നതിനായി എസ് യു വി പൂർണ്ണമായും പുനർനിർമ്മിച്ചിരിക്കുന്നുവെന്ന് വേണം പറയാൻ. മെറീഡിയന് 4769 മില്ലിമീറ്റർ നീളമാണ് ഉള്ളത്. ഇത് കോമ്പസിനേക്കാൾ 364 മില്ലിമീറ്റർ കൂടുതലാണെന്ന് വേണം പറയാൻ. കോമ്പസിനേക്കാൾ 146 മില്ലിമീറ്റർ കൂടുതലുള്ള വിപുലീകൃത വീൽ ിൽ നിന്നാണ് മെറീഡിയനിലെ അധിക നീളം വരുന്നത്. വാസ്തവത്തിൽ മെറീഡിയന്റെ വീൽ ബേസ് അതിന്റെ സെഗ്മെന്റിലെ ഏറ്റവും നീളമേറിയതാണ്. നീളം കൂടിയ വീൽ ബേസ് താരതമ്യേന ചെറിയ ഫ്രണ്ട് റിയർ ഓവർ ഹാങ്ങുകൾ എന്നിവ മെറീഡിയന് മികച്ച സന്തുലിത അനുപാതം നൽകുകയും ചെയ്യുന്നുണ്ട്. പരിചിതമായ 7-സ്ലോട്ട് ഗ്രില്ലും നേർത്ത ഹെഡ്ലൈറ്റുകളും അവയുടെ മുകൾ ഭാഗത്തുള്ള സമ്പന്നമായ ക്രോം ഇൻസേർട്ടുകളുമുള്ള പുറംഭാഗം കോമ്പസിനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് നിറത്തിലുള്ള ഡീപ് പില്ലറും ഡോറുകൾക്ക് മുകളിൽ ക്രോം സറൗണ്ടുമുള്ള 2-ടോൺ റൂഫും ഉയർന്നതായി തോന്നുകയും ചെയ്യുന്നുണ്ട്. 18-ഇഞ്ച് അലോയ് വീലുകളും സ്പോക്ക് ഡിസൈനും എസ് യു വിക്ക് സ്പോർട്ടി ക്യാരക്ടറാണ് നൽകുന്നത്. പിൻഭാഗത്തേക്ക് വന്നാൽ സ്ലിം റിയർ ടെയിൽ ലൈറ്റ് ക്ലസ്റ്ററുകൾ ക്രോം സ്ട്രിപ്പുമായി സമന്വയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാനമായി സെഗ്മെന്റിലെ പ്രീമിയം എസ് യു വി വാങ്ങുന്നവർ ആവശ്യപ്പെടുന്ന റോഡ് സാന്നിധ്യമാണ് വാഹനത്തിന് ഉള്ളതും. ഇന്റീരിയറിലേക്ക് വന്നാൽ ലേഔട്ടും ഫീച്ചറുകളും കോമ്പസിന്റേതിന് സമാനമായതിനാൽ ക്യാബിൻ പരിചിതമായ ഒരു കാഴ്ച തന്നെയാണ്. സ്റ്റിയറിംഗ് വീൽ കട്ടിയുള്ളതാണ്. കൂടാതെ പവർ ഓപ്പറേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾക്കൊപ്പം ലെതറിൽ ഫിനിഷ് ചെയ്ത പനോറമിക് സൺറൂഫും ഒരു ഡി സെഗ്മെന്റ് എസ് യു വിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന പ്രീമിയം ഫീലും വാഹനം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സെൻട്രലിലെ സീറ്റുകൾ മതിയായ ലെഗ് റൂമും ഹെഡ്റൂമുമാണ് വാഗ്ദാനം ചെയ്യുന്നത്. എന്നിരുന്നാലും സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നതിനാൽ കൂടുതൽ ലെഗ് റൂമിനായി ക്രമീകരിക്കാനും സാധിക്കില്ല. മെറീഡിയനിലെ മധ്യനിര സീറ്റുകൾക്ക് ഒരു ബെഞ്ച് സീറ്റ് നൽകുകയും ക്യാപ്റ്റൻ സീറ്റുകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒറ്റ ലിവർ ഉപയോഗിച്ച് നടുവിലെ സീറ്റ് മടക്കുന്നത് വഴി നീളമുള്ള വാതിലുകൾ വഴി 3-ാം നിരയിലേക്ക് പ്രവേശനം എളുപ്പമാക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും സാധാരണ വലുപ്പമുള്ള മുതിർന്നവർക്ക് ഈ ഇടം വളരെ ഇടുങ്ങിയതാണെന്ന് വേണം പറയാൻ. കുട്ടികൾക്ക് സുഖമായി ഇരിക്കാനും സാധിക്കും. 3-ാം നിരയിലെ യാത്രക്കാർക്കായി റൂഫിൽ ഘടിപ്പിച്ച എയർകോൺ വെന്റുകളും കാണാൻ സാധിക്കുന്നതാണ്. ബൂട്ട് സ്പേസിനെ സംബന്ധിച്ചിടത്തോളം 170 ലിറ്റർ ആണ് വാഹനത്തിന്റെ ബൂട്ട് സ്പേസ്. അതേസമയം 3-ാം വരി മടക്കുന്നത് വഴി ബൂട്ട് സ്പേസ് 418 ലിറ്റർ ആയി വർദ്ധിപ്പിക്കാനും സാധിക്കും. ഒന്നിലധികം ഡിസ്പ്ലേകളുള്ള 10.25-ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയുമുള്ള 10.1-ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, 360-ഡിഗ്രി ക്യാമറ, വയർലെസ് ചാർജിംഗ്, ഡ്രൈവിംഗ് മോഡുകൾ, USB Type-C, USB Type-A പോർട്ടുകൾ എന്നിവയാണ് എസ് യു വിയുടെ സവിശേഷതകൾ. ഇനി എഞ്ചിനിലേക്ക് വന്നാൽ പരിചിതമായ 2-ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വാഹനത്തിന് കരുത്ത് നൽകുന്നത്. ഇത് 168 BHP കരുത്തും 300 NM ടോർക്കുമാണ് നൽകുന്നത്. ഡീസൽ എഞ്ചിൻ 9-സ്പീഡ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ 6-സ്പീഡ് മാനുവൽ എന്നിവയുമായി ജോടിയാക്കുകയും ചെയ്യുന്നുണ്ട്. 9-സ്പീഡ് ഓട്ടോമാറ്റിക്കിന് മാത്രമേ സ്ലിപ്പ് കണ്ടെത്തുമ്പോൾ പിന്നിലേക്ക് ഡ്രൈവ് അയക്കുന്ന ഓൺ ഡിമാൻഡ് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ലഭിക്കുകയുള്ളൂ. 10.8 സെക്കൻഡ് കൊണ്ട് വാഹനം 0 മുതൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കുകയും ചെയ്യുന്നു. മണിക്കൂറിൽ 198 കിലോമീറ്റർ ആണ് വാഹനത്തിന്റെ ഉയർന്ന വേഗതയും. സുഗമമായ ഡ്രൈവ് വാഗ്ദാനം ചെയ്യുന്നതിനായി പവർ ഡെലിവറി ലീനിയർ ആണ്. എന്നിരുന്നാലും കോമ്പസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കൂടുതൽ പ്രതികരിക്കുന്നതായി തോന്നുകയും ചെയ്യുന്നുണ്ട്. ഏത് പ്രതലത്തിലെയും സവാരി നിലവാരം കേവലം അസാധാരണമാണെന്ന് വേണം പറയാൻ. സ്റ്റിയറിംഗ് വീൽ വളരെ മികച്ചതും നല്ല വെയിറ്റ് ഉള്ളതുമാണ്. കൂടാതെ എല്ലാ സൈഡിലും ഡിസ്ക് ബ്രേക്കുകളാണ് കമ്പനി നൽകിയിരിക്കുന്നത്. എസ് യു വിയിൽ ഒന്നിലധികം ഡ്രൈവ് മോഡുകളും കാണാൻ സാധിക്കും. സുരക്ഷയുടെ കാര്യത്തിൽ ക്യാബിൻ HSS ഉപയോഗിക്കുകയും ശക്തമായ ഫ്രെയിം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ 6 എയർബാഗുകൾ, ട്രാക്ഷൻ കൺട്രോൾ, ഒരു ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, 360-ഡിഗ്രി ക്യാമറ എന്നിവയും എസ് യു വിയിൽ കാണാൻ സാധിക്കും. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.